പശ്ചിമഘട്ടം വെന്തുരുകുന്നു. കൊടും വരൾച്ച പശ്ചിമഘട്ടത്തെ കീഴടക്കുന്നുവെന്ന സൂചന നൽകി തെക്കൻ കർണാടകത്തിൽ കന്നുകാലികൾ കൂട്ടമായി ചത്തൊടുങ്ങുകയാണ്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതമടക്കം അതിർത്തി പങ്കിടുന്ന ചാമരാജനഗർ ജില്ലയിലെ ഗ്രാമങ്ങളിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ചത്തൊടുങ്ങിയത് 2000 കന്നുകാലികളാണ്. ഇത് ചരിത്രത്തിൽ ആദ്യമായി. തെക്കൻ കർണാടകം നേരിടുന്ന ദുരന്തം കേരളം ഉൾപ്പെടുന്ന പശ്ചിമഘട്ട മേഖലയിലെ പാരിസ്ഥിതിക അന്തുലാവസ്ഥ രൂക്ഷമാക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മഴമേഘങ്ങൾ പെയ്തനുഗ്രഹിച്ച പച്ചപ്പ് നിറഞ്ഞ ഗ്രാമങ്ങളായിരുന്നു ചാമരാജനഗറിലേത്. തീറ്റപ്പുല്ലും വെള്ളവും സമൃദ്ധമായി കിട്ടിയ കാലത്ത് ഗ്രാമീണർ ഓരോരുത്തരും നൂറുകണക്കിന് കന്നുകാലികളെ വാങ്ങി വളർത്തി. നാട്ടിലും പശ്ചിമഘട്ടത്തിലെ കാടുകളിലും മേഞ്ഞു വളർന്നു കാലികൾ. ഹനൂരിലും കൊല്ലകലിലും ഗുണ്ടൽപേട്ടയിലും ക്ഷീരകർഷകർ സമ്പന്നരായി. കാര്യങ്ങൾ മാറിയത് പതുക്കെയാണ്. 5 മുമ്പ് കാലാവസ്ഥാ വ്യതിയാനം പ്രകടമായി തുടങ്ങി. ഓരോ വർഷവും മഴയുടെ അളവ് കുറഞ്ഞു. 3 അത് തീരെ പെയ്യാതെയായി. ഈ വർഷം വേനലെത്തും മുമ്പേ ദുരന്തം തേടിയെത്തി. ഇന്ന് ചാമരാജനഗർ കന്നുകാലികളുടെ ശവപ്പറമ്പാണ്. വെള്ളമില്ലാതെ നൂറുകണക്കിന് പശുക്കൾ ചത്തുവീഴുന്ന കാഴ്ച പശ്ചിമഘട്ടം അതിരിടുന്ന തെക്കൻ കർണാടകയിലെ ഗ്രാമങ്ങൾക്ക് ആദ്യ അനുഭവം. ഇതേ ഇത് നമ്മ 10 ഹന്ത ഹന്തവായി ഒന്ന് സ്വല്പ അല്പ ബർത്താ ഇത്തു. ഇത് നാം ഹുട്ടിദാഗിന്ലൂ നോടിയിരത്തക്കന്ത ഒന്ന് ഘടന അಂದ್ರೆ ഇതേ. മേയാൻ വിടുന്ന കാലികളിൽ മിക്കതും തിരിച്ചെത്താറില്ല. കാവേരിയുടെ കൈവഴികളുണ്ട് കാട്ടിനുള്ളിൽ. വറ്റിയ നീരുറവകളിലും കാണാം പശുക്കളുടെ അസ്ഥികൂടങ്ങൾ. തെക്കാൻ പീഠഭൂമിയുടെ ഏറ്റവും തെക്കുള്ള ചാമരാജ്നഗർ മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലുമെല്ലാം വേനൽക്കാലത്ത് പതിവായ കന്നുകാലി മരണമെന്ന ദുരന്തത്തെയാണ് നേരിടുന്നത്. പശ്ചിമഘട്ട അതിർത്തി പ്രദേശങ്ങളിലേക്കുള്ള കൊടും വരൾച്ചയുടെ വ്യാപനം ആശങ്കയേറ്റുന്നതാണെന്ന് കർണാടകയിലെ കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ വർഷം മഴ ഏറ്റവുമധികം കുറഞ്ഞ വയനാട് ഉൾപ്പെടുന്ന മേഖലയിലേക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരന്തം തേടിയെത്തിയേക്കുമെന്ന സൂചനയും. ഇറ്റ് വിൽ ബി ഡേഞ്ചറസ് ബിക്കോസ് ഫോർ ദ വെദർ ഓർ ദ ക്ലൈമറ്റ് ദർ ഈസ് നോ ജിയോഗ്രഫിക്കൽ ബൗണ്ടറി. ഇറ്റ് ഈസ് എ ബൗണ്ടറീസ് വി ഹാവ് ക്രിയേറ്റഡ് ബട്ട് ഇറ്റ് വിൽ ഹാവ് എൻ ഇമ്പാക്ട് അക്രോസ് ദി റീജ്യൻ. വെദർ ഇറ്റ് ഈസ് ഇൻ ചാമരാജ്നഗർ വിച്ച് ഈസ് ഇൻ കർണാടക ആർ ഇൻ ദ വെസ്റ്റേൺ ഗാട്സ് പാർട്ട് വിച്ച് ഈസ് ഇൻ കേരള ദി ഇമ്പാക്ട് വിൽ ബി ദർ ഇൻ ദ സിമിലർ കണ്ടീഷൻ. അപ്പോഴും ഡെക്കാൻ പീഠഭൂമിയിലെ വരണ്ട കാലാവസ്ഥ പശ്ചിമഘട്ടത്തിലേക്ക് കടക്കുമെന്ന് പറയാറാവില്ലെന്ന് ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്നു. എങ്കിലും പശ്ചിമഘട്ട സംരക്ഷണമെല്ലാം കാറ്റിൽ പറത്തുന്ന കാലത്ത് അത് വിദൂരമല്ലെന്ന് ചാമരാജ്നഗറിലെ കാഴ്ച. വെസ്റ്റേൺ ഗാർഡ്സിൽ എന്ത് ചെയ്യണം അങ്ങനെയുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ അതനുസരിച്ച് ചെയ്യാൻ സർക്കാർ വില്ലിംഗ് ആയില്ലെങ്കിൽ ഈ വരൾച്ച ഇതുപോലെ തന്നെ കൂടും. നമ്മുടെ പശുക്കൾ മരിക്കും, മനുഷ്യൻ മരിക്കും. കേട്ടുകേൾവിയില്ലാത്ത ദുരന്തമാണ് തെക്കൻ കർണാടകയെ തേടിയെത്തിയത്. അടുത്ത് വളരെ അടുത്താണ് കേരളം. ഇവിടുത്തെ ദുരന്തം നമുക്ക് നൽകുന്നത് വലിയ സൂചനയും. ചാമരാജ്നഗറിൽ നിന്ന് പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.